വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് ക്യുബേ. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്താണ് നമ്മുടെ അടുത്ത വീഡിയോയുടെ കണ്ടന്റ്, എന്താണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്ന് ആലോചിച്ച് രാവിലെ തൊട്ട് ഇവിടെ തെക്ക് വടക്ക് നടക്കുകയാണ്. ആൻഡ് ഫൈനലി ഞാനിപ്പോൾ ഈ കുപ്പി വീടിൻ്റെ അകത്ത് കയറി ചുമ്മാ ഒന്ന് പരതി നോക്കി. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഈ കുപ്പി വീട് കാണിക്കൂ, അങ്ങനെ അവിടെ എന്തൊക്കെയാണ് ഉള്ളത്, എൻ്റെ പുറത്ത് കാണിക്കൂ, അങ്ങനെയൊക്കെ ഞാൻ കമൻസ് കാണുന്നുണ്ട്. പക്ഷേ എനിക്കിതുവരെ ഒന്ന് ആളുകളെ കാണിക്കാൻ പാകത്തിനുള്ള ഒരു കോലമായി എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇൻഡിവിജ്വലി കാണിക്കാത്തത്. അപ്പോൾ എന്തെങ്കിലും ഞാനിത് വൃത്തിയാക്കി നിങ്ങളെ കാണിക്കുമെന്ന പ്രതീക്ഷയിൽ ഇന്ന് ഇവിടെ നമുക്ക് പണിയാനായിട്ട് എന്തെങ്കിലും സാധനം ഉണ്ടോ എന്നൊന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ ഒന്ന് പരതിയപ്പോൾ ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാനിവിടെ കണ്ടെത്തുകയുണ്ടായി. സാധനം നമ്പർ 1 ഇതാണ് കേട്ടോ. ഞാൻ പണ്ട് ഒരു ചട്ടി, കറച്ചട്ടി എടുത്ത് പെയിന്റ് അടിച്ച് പകുതിയാക്കി, അതിൽ കുറച്ച് ഫ്ലോപ്പായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാനിതിങ്ങനെ കംപ്ലീറ്റ് ആക്കാതെ ഇട്ടിരിക്കുകയാണ്. പിന്നെ ഞാനൊന്ന് പരതി പരതി പോയപ്പോൾ ഇവിടെ കുറച്ച് പെയിന്റ് അടിച്ചിട്ട് കുളവാകിയ കുറച്ച് കുപ്പികൾ കണ്ടു. ആൻഡ് ഫൈനലി ഇതേണ്ടേ, ഇവിടെ ഇങ്ങനെ ഒരു കുപ്പി ഇരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഒരു ഇരയായിരിക്കുന്നത് ഈ ഈ റൂമിൽ നിന്ന് ഞാൻ കണ്ടെടുത്തിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഈ കുപ്പിയാണ്. ഇത് ഞാന് സ്പ്രേ പെയിന്റിന്റെ ഒരു ഒരു കോട്ട് അടിച്ച് എപ്പോഴോ എന്തോ വേറെന്തോ ആവശ്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു കുപ്പിയായിരുന്നു ഇത്. മറ്റേ നമ്മുടെ ഗ്ലാഡിയസ് എന്നോ അങ്ങനെ ഏതാണ്ട് പറയുന്ന ഒരു ബ്രാൻഡാണ്, നല്ല ബ്രാൻഡാണ് കേട്ടോ. ഇതിൻ്റെ ഒരു നല്ല ഷേപ്പല്ലേ ഇതിൻ്റെ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ബോട്ടിൽ പണിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പം എന്തായാലും നമുക്ക് ഇതിനകത്ത് പോയി എന്തെങ്കിലും ഒരു സാധനം വരയ്ക്കാം. നമ്മുടെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഇതിനകത്ത് കുറച്ച് റാൻഡം ലീവ്സ് വരയ്ക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഇന്നത്തെ ബേസിക് സ്കെച്ച് രണ്ട് സൈഡിലും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഗ്ലാസ് ലൈനർ ഉണ്ടല്ലോ, ഗ്ലാസ് ലൈനർ ഔട്ട്ലൈനർ വെച്ചിട്ട് ഇത് ഫുള്ളൊന്ന് ലൈൻസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കലാണ്. അപ്പം ഇതിനെ പറ്റിയുള്ള വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നില്ല ഇത് പിന്നെയും പിന്നെ ഇതെടുത്ത് കാണിക്കണം എന്ന്. സോ ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. അങ്ങനെ ഞാൻ എന്തെയ്യണ്ടേ, ഈ ബ്ലാക്ക് ഔട്ട്ലൈനർ വെച്ചിട്ട് ഇത് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഒരു ഇതത്തിനനുസരിച്ച് ചെയ്യണം കേട്ടോ. ഇത് ഭയങ്കര മെനക്കേടാണ് ഈ സാധനം വെച്ചിട്ട് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഞാൻ പുതിയ എടുത്തതാണ്, ആദ്യം ഞാൻ ഇത് വെച്ചിട്ടായിരുന്നു. ഇത് കുറച്ച് നാളായതാണ് നല്ല കട്ടിയായി, അതുകൊണ്ട് കട്ടിയുള്ള സാധനം വെച്ച് ചെയ്യുമ്പോൾ തന്നെ ഇത് കണ്ടു ഇങ്ങനെ ഒരു ഫിനിഷിങ് കുറവൊക്കെ വരും. അപ്പം എന്തായാലും ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തൊടുമ്പോൾ നമുക്കിങ്ങനെ പിരിപിരാ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഞാനിത് ഇനി ഒന്ന് പെയിൻറ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പെയിൻറ് ചെയ്യാനായിട്ട് ഞാൻ ചെയ്യേണ്ടത് ഒരു റെഡ് ഒരു ആ ഒരു ടോണിലുള്ള കുറച്ച് പെയിൻസൊക്കെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടൊരു മൾട്ടി കളറിൽ ഞാനിത് പെയിൻറ് ചെയ്തെടുക്കാൻ പോവാണ്. ഞാനുണ്ടല്ലോ ഇങ്ങനെ ചെയ്ത് ചെയ്ത് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ എനിക്കിത് ഈ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കൂട്ടി കുറച്ച് ഭാഗത്ത് ഈ ഇങ്ങനെ ഒരു യെല്ലോ ടോൺ കൊടുത്തു നോക്കി, ഒരു വൈറ്റിനകത്ത് കുറേ യെല്ലോ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്കത് കുറച്ചൊന്ന് ബെറ്ററായി തൊട്ട് തോന്നി. സോ എന്തായാലും ഞാൻ ഇത് ഫുള്ള് അങ്ങ് അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് പിന്നെ കളർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെയാണ് കേട്ടോ യൂഷ്വലി, നമുക്ക് ഞാൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും മാറ്റണോ ഒന്നും എടുക്കണോ എന്ന് തോന്നിയാൽ നമ്മളത് അന്നേരം നിർത്തി വെച്ചിട്ട് തോന്നുന്നു അങ്ങ് ചെയ്യും. ഇനി എത്ര പറ്റിയ പണിയാണെങ്കിലും നമുക്ക് അങ്ങനെ അങ്ങ് ചെയ്യാൻ തോന്നും.
ഹായ് അപ്പോൾ കുറേ നാൾ ശേഷമാണ് നമ്മളിപ്പോൾ കാണുന്നത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഡേറ്റ് മെൻഷൻ ചെയ്തിരുന്നു അപ്പോൾ അന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ഇന്നാണ് ഇന്ന് സെപ്റ്റംബർ 6 ആയി അപ്പോൾ ഇന്നാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത് അപ്പം ഈ ബോട്ടിലിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇതാണ് നിങ്ങളെ വീഡിയോയിൽ കാണിച്ചത് വീഡിയോയിൽ എനിക്ക് ഇതിൽ പറ്റിയ ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഫുൾ വൈറ്റ് പ്യുർ വൈറ്റ് കൊടുത്തു വൈറ്റ് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇവിടെ ഈ ഒരു യെല്ലോ ടോൺ കൊടുക്കാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് എനിക്ക് ഒരു ഇരട്ടി മെനക്കേടായി കാരണം ഇതെല്ലാം ഔട്ട്ലൈൻ കൊടുക്കേണ്ടി വന്നു എന്നാലും അറ്റ് ദ എൻഡ് എനിക്ക് ഇതിനെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒരു സൈഡിൽ ഞാൻ റെഡിൻ്റെ ടോൺസ് ആണ് കൊടുത്തിരിക്കുന്നത് റെഡ് പർപ്പിൾ പിങ്ക് യെല്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് മറ്റേ സൈഡിൽ ഞാൻ ബ്ലൂ ഗ്രീൻ യെല്ലോ അങ്ങനത്തെ വേറൊരു ഷെയ്ഡ് കൊടുത്തു അപ്പോൾ നമുക്ക് ഇങ്ങനെ മറിച്ചും തിരിച്ചും വെക്കാമല്ലോ നിങ്ങൾക്ക് ഏതാ ഇതിൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയണം കേട്ടോ എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ കളർ കോമ്പിനേഷൻസും ഇഷ്ടമാണ് ഈ കളർ കോമ്പിനേഷൻസ് കോമ്പിനേഷൻസും ഇഷ്ടമാണ് കുറേ ദിവസമായല്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഇടയ്ക്ക് എനിക്കൊരു കോവിഡ് പോസിറ്റീവ് ആയിരുന്നു കേട്ടോ കോവിഡിൻ്റെ ഒരു പ്രശ്നം ഒരു ആദ്യത്തെ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 1 ആഴ്ച കൊണ്ടൊക്കെ അത് എല്ലാം കുഴപ്പമില്ലാതെ അങ്ങ് പോയി പക്ഷേ അത് കഴിഞ്ഞിട്ടും സ്പീഡിനൊക്കെ സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ഒരു ഇങ്ങനെ ബ്രീത്തിങ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും അത് ചെറുതായിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കുമ്പോൾ കുറച്ച് സ്പീഡിൽ സംസാരിക്കുമ്പോൾ സൈക്കിൾ വെട്ടം പോകുമ്പോൾ ഒക്കെ ചെറിയൊരു പ്രശ്നമുണ്ട് എന്തെങ്കിലും ഒന്നും വേണ്ട വീടിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു 10-20 വടിയേ ഉള്ളൂ അത് ഒറ്റ സ്ട്രെച്ചിൽ കയറുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ ആവുന്നുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും കോവിഡ് പിടിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക കോവിഡ് പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് 3 മാസം വരെ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് പറയുന്നത് എനിക്കത് ഇച്ചിരി ഉണ്ട് അപ്പോൾ എന്തായാലും കുറേ നാളിന് ശേഷം ഞാൻ തിരിച്ചു വന്നപ്പോൾ ഈ കുപ്പിയുമായിട്ടാണ് വന്നത് നിങ്ങൾക്ക് ഈ കുപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ ഇതുപോലെ ചെയ്യുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ പരിപാടികൾ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞാൻ ഒരുപാട് വേറെ കമന്റ്സ് കണ്ടിട്ടുണ്ട് എല്ലാ ദിവസവും ഒരു 1-2 എണ്ണമെങ്കിലും വരും ചേച്ചി എവിടെ പോയി എന്നൊക്കെ പറയട്ടെ പിള്ളേരൊക്കെ എവിടെ പോയി പച്ചാരെ എവിടെ പോയി മഴ എന്നൊക്കെ പറയട്ടെ വരുന്നുണ്ട് ഞാൻ കാണാതാവുമ്പോൾ അന്വേഷിക്കും എന്നറിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പം നിങ്ങൾ കമൻസ് ഇടുന്ന കൂട്ടത്തിൽ എന്താണ് നമ്മുടെ ചാനലിൽ നിന്ന് അല്ലെങ്കിൽ ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നും കൂടി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ഒന്ന് കമൻറ്റിൽ എടുക്കുക അപ്പോൾ എന്തായാലും നമുക്ക് അധികം വൈകാതെ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ ഉറപ്പായിട്ട് ഷെയർ ചെയ്യണം ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ എനിക്ക് അയച്ചു തന്നാൽ മതിയാവും ഓക്കെ